പതിനഞ്ചിലധികം റോക്കറ്റുകൾ പാഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് ഇത് വന്ന് പതിക്കുകയും കെട്ടിടത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തുവെന്ന റിപ്പോർട്ടും നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇത്രയും നാൾ പ്രതിരോധ കോട്ടയായി പ്രതിരോധ കവചം തീർത്ത അയണ്ടോമും ആരോ സംവിധാനവും ഡേവിഡ് സ്ലിങ്ങുമൊക്കെ എന്ത് സംഭവിച്ചു അതിന് എവിടെയാണ് പിഴച്ചത് എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഹിസ്ബുള്ളക്ക് ആക്രമണം നടത്താൻ സാധിച്ചത് ഈ ചോദ്യങ്ങൾ തന്നെയാണ് അവശേഷിക്കുന്നത് ഇസ്രയേലിലെ തന്നെ ഏറ്റവും പ്രധാന നഗരമാണ് ടെൽ ടെല്ലവീവ് എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റും എല്ലാ വ്യാപാര വിപണന കേന്ദ്രങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ടെൽ വീവിലേക്ക് ഒപ്പം തന്നെ പ്രധാന ഇൻ്റലിജൻസ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല അവിടേക്കാണ് ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് ആക്രമണം നടന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ജെറുസലേം പോസ്റ്റും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇസ്രയേലും പറയുന്നതനുസരിച്ച് ചൊവ്വാഴ്ച ദിവസം രാവിലെ മധ്യ ഇസ്രയേലിൽ ഉടനീളം റോക്കറ്റ് ആക്രമണം നടത്താനായി ഹിസ്ബുള്ള ശ്രമം നടത്തി ഇതിനുശേഷം അപായ സയറിനുകൾ മുഴക്കി ഹെസ്ലിയ നെതന്യ തുടങ്ങിയ മേഖലകളിൽ മേഖലകളിലുൾപ്പെടെ അഞ്ചോളം റോക്കറ്റുകൾ ലബലിൽ നിന്നും ഇസ്രയേലിൻ്റെ മേഖലയിലേക്ക് കടന്നുവെന്ന് ഐ ഡി എഫ് നിരീക്ഷിച്ചു ടെലവീവിലെ ഒരു പടുകൂറ്റൻ മാളിന് സമീപത്താണ് ഈ റോക്കറ്റ് വന്ന് പതിച്ചത് അതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ പ്രചരിക്കുന്നു എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വളരെ വലിയ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു മേഖലയിലാണ് അതുകൂടാതെ ഏറ്റവും അധികം ആളുകൾ തടിച്ചു കൂടുന്ന പ്രദേശത്തെ ഒരു വലിയ മാളിന് സമീപത്താണ് ഈ റോക്കറ്റ് വന്ന് വീണത് മാളിന് സമീപത്തു നിന്ന് വലിയ രീതിയിൽ പുകപടലങ്ങൾ ഉയരുന്നു എന്ന കാര്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കിയതാണ് ഇസ്രയേലിൻ്റെ മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയതും നാണക്കേട് സൃഷ്ടിച്ചിരിക്കുന്നത് എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നുള്ള കാര്യം നിലവിൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് അവർക്കുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നേട്ടമായി തന്നെ അവർ ഇതിനോടകം തന്നെ ഇതിനെ ആഘോഷിക്കുന്നുണ്ട് ആളപായം ഒന്നു തന്നെ സംഭവിച്ചില്ല പോലും ഇസ്രയേലിൻ്റെ പ്രതിരോധ കോട്ട തകർത്തുകൊണ്ട് അല്ലെങ്കിൽ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തങ്ങളുടെ മിസൈലുകൾക്ക് കടക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥം മാത്രമാണ് ഇതിൽ ഹിസ്പുള്ളക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് ലെവലിൽ നിന്നും മിസ്രയലിലേക്ക് പത്തോളം റോക്കറ്റുകൾ കടന്നു വന്നുവെന്ന് ഐ ഡി എഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പർ ഗലീലിയിലും സൈറണുകൾ ട്രിഗർ ചെയ്യപ്പെട്ടതായി ഐ ഡി എഫ് തന്നെ പറയുന്നുണ്ട് റഡാർ സംവിധാനങ്ങൾ കൃത്യമായ റോക്കറ്റുകളെ നിരീക്ഷിച്ച് മിസൈൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അതിന് മുന്നറിയിപ്പായി അപായ സൈറണുകൾ ഇങ്ങനെ നഗരപ്രദേശങ്ങളിൽ മുഴങ്ങുന്നത് ജനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് ഓടി ഒളിച്ചതായും റിപ്പോർട്ടുണ്ട് ചില റോക്കറ്റുകൾ തടയാനായി സാധിച്ചു വ്യോമ മേഖലയിൽ വെച്ച് തന്നെ ബാക്കിയുള്ളവ കണ്ണുപെട്ടിച്ച് തുറസായ മേഖലകളിൽ വന്ന് പതിച്ചുവെന്നാണ് റിപ്പോർട്ട് ലബലിൽ നിന്നും അപ്പർ വെസ്റ്റേൺ ഗിലീലയിലേക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു രാവിലെ ഒൻപത് അൻപതിന് മറ്റ് സൈറണുകളും മുഴങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സൈന്യമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഉടൻ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തിരച്ചിൽ നടത്തിയെന്നാണ് മാഗൻ ഡേവിഡ് അഡോം നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ യുണൈറ്റഡ് ഹഡ്സ്ലാ റെസ്ക്യൂ സർവീസിൽ നിന്നുള്ള റെസ്പോൺസ് ടീമുകളും ഈ അപകടം തിരിച്ചറിഞ്ഞ് വളരെ വേഗത്തിൽ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആശങ്കകൾ ഉയർന്ന് കേൾക്കുന്നുണ്ട് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇറാന് നൽകിയ ഇസ്രയേലിൻ്റെ വലിയൊരു കടന്നാക്രമണം അതിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആയുധപുര ആണവായുധ പരീക്ഷണ കേന്ദ്രം രഹസ്യമായി കാത്തുസൂക്ഷിച്ചിരുന്നത് ഇസ്രയേലിനെ തകർക്കാൻ കഴിഞ്ഞുവെന്ന വാർത്തയായിരുന്നു റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് ഒരുപക്ഷെ അതിലുള്ള ഒരു പ്രതികാര നടപടിയായി തന്നെ ആയിരിക്കണം ഹിസ്ബുളയെ ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് ടെഹ്റാനിലെ പാർച്ചിനിൽ പ്രവർത്തിച്ച ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർ തുറന്നു പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത ഇൻസൈഡും റിപ്പോർട്ട് ചെയ്തായിരുന്നു അമേരിക്കൻ മാധ്യമമായ ആക്സിയോസസാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് വലിയ നാശനഷ്ടം എന്നാണ് നിലവിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് അണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ എല്ലാവിധ ശ്രമങ്ങളെയും മുളയിലേയും നുള്ളിക്കളയുന്ന ഒരു നീക്കമായിരുന്നു ഇസ്രയേലിൻ്റെ ഈ വ്യോമാക്രമണം ഇത് വലിയ തിരിച്ചടിയായി മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഇസ്രയേൽ നടത്തിയ തിരിച്ചടി ആക്രമണത്തിലൂടെയാണ് പ്രത്യാക്രമണത്തിലൂടെയാണ് ഈ രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രത്തെ തകർത്ത് എറിഞ്ഞതും